നമസ്കാരം, ഞാൻ അക്ഷത്. നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡിജാങ്കോ ബേസിക് ട്യൂട്ടോറിയലാണ്. അപ്പം അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണം. ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് പൈത്തൺ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുക. വിൻഡോസിനോ മാക്കിനോ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം നിങ്ങളുടെ ഓ എസ് അനുസരിച്ച്. അതിനുശേഷം ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ ആണ് ഇവിടെ ഉപയോഗിക്കുന്നുള്ള വിഷ്വൽ സ്റ്റുഡിയോ കോഡിറ്റർ ഓപ്പൺ ചെയ്യുക, എന്നിട്ടൊരു വിർച്വൽ എൻവയോൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഞാൻ ടെർമിനൽ ഓപ്പൺ ആക്കിയിട്ട് ഞാനൊരു ഡിജാങ്കോയുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വിർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് യൂസിങ് പൈത്തൺ 3-mv djenv എന്ന് പറഞ്ഞിട്ട് കമാൻഡ് ഉപയോഗിച്ച്. അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ഞാൻ മാക് കമാൻഡ്സും എഴുതിയിട്ടുണ്ട്, അതേപോലെ തന്നെ വിൻഡോസിൻ്റെ കമാൻഡ്സും എഴുതിയിട്ടുണ്ട്. ഞാനിവിടെ മാക് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഇവിടെ മാക് കമാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു എൻവയോൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം അതിനെ ആ കുറച്ച് എൻവയോൺമെൻറ്റിൽ റൺ ചെയ്തു. അപ്പോൾ DJNV കണ്ടോ, കുറച്ച് എൻവയോൺമെൻറ്റ് റൺ ചെയ്തപ്പോൾ ആ ഒരു പേര് വന്നു. അതിനുശേഷം ഞാൻ ഡിജാങ്കോനെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് എൻവയോൺമെൻറ്റ് വേരിയബിളിൻ്റെ ഇതാണ്, ഫയൽസ് കാര്യങ്ങളെല്ലാം. അപ്പം നെക്സ്റ്റ് കുറച്ച് എൻവയോൺമെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഡിജാങ്കോ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഇത് ചെറിയൊരു സമയമെടുക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി. പിന്നെ ഡിജാങ്കോ ഒരു പ്രൊജക്റ്റ് ആപ്പ് ബേസ്ഡ് വർക്കാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം, അതിനുശേഷം പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, അതിനുശേഷം ആപ്പ് 1x1 ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് ഞാനൊരു ഇക്കോമേഴ്സ് വെബ്സൈറ്റാണ് ബേസിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ആപ്പ് സ്റ്റോർ ആപ്പാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള കമാൻഡ് ടൈപ്പ് ചെയ്തു, അപ്പോൾ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഡിജാങ്കോ പ്രൊജക്റ്റ് എന്ന സംഭവം ക്രിയേറ്റ് ചെയ്തു. ആ ഡിജാങ്കോ പ്രൊജക്റ്റിൻ്റെ അകത്താണ് ഇനി എനിക്ക് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊരു manage.py ആണ്, എല്ലാം പൈത്തൺ പ്രോഗ്രാംസ് ആണ്. ഇത് വഴിയേ നമുക്ക് ഓരോന്നോരോന്ന് പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം സ്റ്റോർ ക്രിയേറ്റ് ചെയ്തു. പ്രൊജക്റ്റിൻ്റെ അകത്താണ് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിജാങ്കോ പ്രൊജക്റ്റിൻ്റെ അകത്ത് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാം യൂസിങ് കമാൻഡ്സ്. 5-ാമത്തെ കമാൻഡ് ഉപയോഗിച്ച് സ്റ്റോർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ സ്റ്റോറിൻ്റെ അകത്തും ഇതേപോലെ പൈത്തൺ പ്രോഗ്രാംസ് കാണാം. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു ഫ്രണ്ട് എൻഡ് ആയിട്ട് പ്രോഗ്രാം ചെയ്യാണ്ട് ബാക്ക് എൻഡ് അഡ്മിൻ പാനൽ നമുക്ക് ബൈ ഡിഫോൾട്ട് ഡിജാങ്കോനെ കിട്ടും. ഓക്കെ, അത് നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, നമ്മുടെ ഡിജാങ്കോ പ്രൊജക്റ്റ് ബ്രൗസറിൽ ഒന്ന് റൺ ചെയ്ത് നോക്കാം യൂസിങ് ആ കമാൻഡ് ഉപയോഗിച്ചിട്ട്, പൈത്തൺ 3-mv runserver എന്ന കമാൻഡ് ഉപയോഗിച്ച്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് SQL ലൈറ്റ് ഡാറ്റാബേസും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് അഡ്മിൻ പാനലിൻ്റെ ഔട്ട്പുട്ടും. അഡ്മിൻ പാനൽ ബൈ ഡിഫോൾട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് നമുക്ക് കമാൻഡ്സ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം. കമാൻഡ്സ് 7-ാമത്തെ കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ യൂസർ നെയിം പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ അഡ്മിൻ ആണ് യൂസർ നെയിം പാസ്വേഡും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡിജാങ്കോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്ക് എൻഡിൽ, അതായത് അഡ്മിൻ പാനലിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും. അത് വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൽ അഡ്മിൻ പാനൽ ചെയ്യുന്ന സമയത്ത് മൈഗ്രേഷൻ കൂടി ഒന്ന് ചെയ്താൽ നന്നായിരുന്നു, അല്ലെങ്കിൽ നമുക്കത് എറർ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മൈഗ്രേഷൻ ചെയ്യാൻ വേണ്ടി ഒരു കമാൻഡ് ഉണ്ട്, പൈത്തൺ manage.py മൈഗ്രേറ്റ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് പൈത്തൺ 3-mv മൈഗ്രേറ്റ് ആണ്. ഓക്കെ, കാരണം ഞാൻ ഇവിടെ മാക്കാണ് യൂസ് ചെയ്യുന്നുള്ളത്, വിൻഡോസ് ആകുമ്പോൾ പൈത്തൺ മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ബാക്കി മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഡാറ്റാബേസ് ഒക്കെ നമ്മുടെ db.sqlite3 ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലോട്ട് സേവ് ആയി, മൊത്തം ഫയൽസ് മൈഗ്രേറ്റ് ആയി എന്നാണ് അർത്ഥം. ഡാറ്റാബേസ് മൊത്തം ബൈ ഡീഫോൾട്ട് കുറേ ടേബിൾസ് ഇങ്ങനെയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ മൈഗ്രേറ്റ് ആയി. എന്നിട്ട് ഞാൻ ഒരു അഡ്മിൻ പാനൽ ക്രിയേറ്റ് ചെയ്ത്, അഡ്മിൻ പാനിൻ്റെ യൂസറിനെ ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ, അഡ്മിൻ ആണ് ഞാൻ പാസ്വേഡ് കൊടുക്കുന്നുള്ളത്. യെസ് അടിച്ചു. ഓക്കെ, അതിനുശേഷം ഞാൻ അഡ്മിൻ പാനൽ റൺ ചെയ്യുന്ന യൂസർ നെയിം അഡ്മിൻ, പാസ്വേഡ് അഡ്മിൻ, ലോഗിൻ ചെയ്തു. അപ്പോൾ ബൈ ഡിഫോൾട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പും യൂസേഴ്സും ടേബിൾ ഉണ്ടായിരുന്നു, അപ്പോൾ അത് അങ്ങനെ തന്നെ വന്നു. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ മോഡൽസും, അതായത് മോഡൽ എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിൻ്റെ എല്ലാ ഇതും ഈ അഡ്മിൻ പാനിൻ്റെ അകത്തായിരിക്കും വരിക. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു
ബേസിക് സ്ട്രക്ചർ ബേസിക് ആണ് ഇതിൻ്റെ ഡിജാംഗോൻ്റെ. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കാം, നെക്സ്റ്റ് നമുക്ക് ഇ കോമേഴ്സിൻ്റെ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അഡ്മിൻ പാനലിൻ്റെ 8th ആക്കി, അതിന് മുമ്പ് 7th സ്റ്റെപ്പിൽ മൈഗ്രേഷൻ കൂടി ചെയ്യാനുണ്ട്. മൈഗ്രേഷൻ നമ്മുടെ ഡാറ്റാ ബേസിലുള്ള മൈഗ്രേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ മൈഗ്രേഷൻ സ്റ്റെപ്സാണ് ഞാൻ ഇപ്പോൾ എഴുതാനുള്ളത്. പൈത്തൺ manage.py മൈഗ്രേറ്റ്, അല്ലെങ്കിൽ Python 3 മാക്കിലേക്കുള്ള Python 3 manage.py മൈഗ്രേറ്റ്. ഈ കമാൻഡ്സ് മൊത്തം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക, വാട്സപ്പ് ചെയ്യാം. എന്നാൽ ബൈ.